ഗെയിം പ്ലേയും ഗ്രാഫിക്സും അത്ര പോരാ എന്ന് പറയുന്ന ഗെയിംസിനെ പോലും അതിൻ്റെ സ്റ്റോറിക്ക് വേണ്ടി പല ഗെയിമേഴ്സിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഗെയിമാണ് യൂബിസോഫ്റ്റിൻ്റെ വാച്ച് ഡോഗ്സ്. ഇതേപോലെ നല്ല സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഗെയിംസും ഉണ്ട്. റീസെൻ്റ് ടൈംസിൽ PCനും കൺസോളിനും റിലീസാകുന്ന ഗെയിംസിൻ്റെ സ്റ്റോറിക്ക് ഈക്വൽ ആയിട്ടുള്ള സ്റ്റോറി ബേസ്ഡ് ചെയ്ത ആൻഡ്രോയിഡ് ഗെയിംസും വരുന്നുണ്ട്. അതിൽ നിന്ന് റാൻഡമായിട്ട് ചൂസ് ചെയ്ത 5 ആൻഡ്രോയിഡ് ഗെയിംസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. സോ ദിസ് ഈസ് വിച്ചു ഫ്രം ഗെയിമിംഗ് എക്സ്ട്രൻസ് യൂട്യൂബ് ചാനൽ. ലെറ്റ്സ് ബിഗിൻ. ഹലോ നെയ്ബർ, ഇതൊരു ഫസ്റ്റ് പേഴ്സൺ ഹൊറർ സ്റ്റെൽത്ത് ഗെയിമാണ്. ഇതിലൊരു കൊച്ചുപയൻ തൻ്റെ വീട്ടിൻ്റെ മുന്നിലുള്ള വീട്ടിലെ ആളെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതാണ് മെയിൻ സ്റ്റോറി. ആ വീടിൻ്റെ ഉള്ളിലെത്തിയതിന് ശേഷം ആ വീട്ടിലെ വ്യക്തി നിങ്ങളെ പിടിക്കാൻ വരും. അതൊക്കെ നല്ല രീതിയിലുള്ള ഹൊറർ എക്സ്പീരിയൻസ് തന്നെ നൽകും. ഈ ഗെയിം നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സാഡാകും, കാരണം ഈ ഗെയിമിന് ഒരു സാഡ് എൻഡിംഗ് ആണ് നൽകിയിട്ടുള്ളത്. ബാറ്റ്മാൻ എനിമി വിത്തിൻ. ഇതൊരു പോയിന്റ് ആൻഡ് ക്ലിക്ക് അഡ്വഞ്ചർ ഗെയിമാണ്. അതുകൊണ്ട് തന്നെ ഈ ഗെയിമിൽ ഗെയിം പ്ലേ വളരെ കുറവാണ്. പക്ഷേ ഈ ഗെയിമിൻ്റെ സ്റ്റോറിക്ക് വേണ്ടി തന്നെ ഈ ഗെയിം നമുക്ക് കളിക്കാം. ടോട്ടൽ 5 എപ്പിസോഡ്സാണ് ഈ ഗെയിമിനുള്ളത്. ഇതിൽ ബാറ്റ്മാനെ ഒരു ഡിറ്റക്റ്റീവ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ജോക്കറിനെ സ്റ്റാർട്ടിങ്ങിൽ ഒരു നല്ല ക്യാരക്ടറായിട്ടാണ് കാണിക്കുക. നിങ്ങളൊരു ബാറ്റ്മാൻ ഫാൻ ആണെങ്കിൽ തീർച്ചയായും ഈ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. I need to find a way to hear what Mori is saying. Standing by for support. Look for something with a microphone. The Bat computer can intercept his communication. Consumer model. Could be a good way to hear Mori's conversation. ലൈഫ് ഇസ് സ്ട്രേഞ്ച്. ഈ ഗെയിമും ബാറ്റ്മാൻ എനിമി വിത്തിനെ പോലെ എപ്പിസോഡായിട്ടാണ് റിലീസ് ചെയ്തത്. ഈ ഗെയിമിൻ്റെ സ്റ്റോറി, ഇതിലെ മെയിൻ ക്യാരക്ടറിന് ഒരു സ്റ്റോമിലൂടെ സൂപ്പർ പവർ ലഭിക്കും. ആ പവർ കാരണം ആ പെണ്ണ് ഏത് ഫോട്ടോ തൊട്ടാലും ആ ഫോട്ടോയിലെ സമയത്തേക്ക് ട്രാവൽ ചെയ്യും. ഈ ഗെയിമിന് നിറയെ അവാർഡ്സും ലഭിച്ചതാണ്. ഈ ഗെയിമിനും ഒരു സാഡ് എൻഡിംഗ് ആണ് നൽകിയിട്ടുള്ളത്. ഫോർഗോട്ടൺ മെമ്മറീസ്. ഇത് ഔട്ട്ലാസ്റ്റിനെ പോലെയുള്ള സർവൈവൽ സൈക്കോളജിക്കൽ ഹൊറർ ഗെയിമാണ്. ഒരു ലേഡി ഇൻസ്പെക്ടർ മിസ്സിംഗ് ഗേളിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ഒരു പഴയ അസൈലമിൻ്റെ ഇൻഫർമേഷൻ ലഭിക്കുന്നു. അസൈലമിൽ എത്തിയതിന് ശേഷം അവിടെ ട്രാപ്പാകുന്നു. അതുമാത്രമല്ല, അവിടെ എത്തുന്നതിന് മുമ്പ് ആ ലേഡിക്കുണ്ടായ മെമ്മറീസ് ഒക്കെ ഇറേസ് ചെയ്യപ്പെടുന്നു. ഇതിനുശേഷം ആ അസൈലത്തിൽ എന്ത് സംഭവിച്ചു എന്നതാണ് മെയിൻ പ്ലോട്ടായി എത്തുന്നത്. നിങ്ങൾ ഇതിൻ്റെ സൗണ്ട് എഫക്ട്സ് ഒക്കെ ഒന്ന് ഫീൽ ചെയ്ത് കളിക്കുകയാണെങ്കിൽ ഏകദേശം ഔട്ട്ലാസ്റ്റിൻ്റെ സെയിം ഫീൽ തന്നെ കിട്ടും. വാക്കിംഗ് ഡെഡ്. ഇതൊരു പോസ്റ്റ് അപ്പോക്ലെപ്റ്റിക് സോംബി വേൾഡിൽ നടക്കുന്ന കഥയാണ്. ബാറ്റ്മാൻ എനിമി വിത്തിൻ ഡെവലപ്പ് ചെയ്തവരാണ് വാക്കിംഗ് ഡെഡ് ഗെയിമും ഡെവലപ്പ് ചെയ്തത്. ഏകദേശം വാക്കിംഗ് ഡെഡ് TV സീരീസിലെ സെയിം സ്റ്റോറി തന്നെയാണ് ഗെയിമിലും കൊണ്ടുവന്നിട്ടുണ്ടാവുക. Look, he's your friend. You should do this. I'm sorry, Nick. സാധാരണ ഈ PC ഗെയിമേഴ്സിനും കൺസോൾ ഗെയിമേഴ്സിനും ആൻഡ്രോയിഡ് ഗെയിമേഴ്സിനോട് ഒരു പുച്ഛമുണ്ടാകും. എല്ലാ PC ആൻഡ് കൺസോൾ ഗെയിമേഴ്സിനും ഞാൻ പറയുന്നില്ല, ബട്ട് പലർക്കും ഉണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ PC ഗെയിമേഴ്സിനാണ് കൂടുതലും ഉള്ളത്. PUBG മൊബൈൽ കളിക്കുന്നവരെയാണ് കൂടുതൽ PC ഗെയിമേഴ്സും കളിയാക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ ആൻഡ്രോയിഡ് ഗെയിംസ് ചെറുതും PC ഗെയിംസ് വലുതും എന്നൊന്നില്ല. എല്ലാ പ്ലാറ്റ്ഫോമിലെ ഗെയിമേഴ്സിനെയും തുല്യമായിട്ടാണ് കാണുക. ഇനിയും ഇതേപോലെ ആൻഡ്രോയിഡ് ഗെയിംസ് റിലേറ്റഡ് വീഡിയോസ് നമുക്ക് കാണാം. ഞാൻ ആൻഡ്രോയിഡ് ഗെയിമേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്, അതായത് ആൻഡ്രോയിഡിലെ എല്ലാ ഗെയിംസിനെയും തുല്യമായി കാണുന്നവരെയാണ് പറയുന്നത്. അല്ലാണ്ട് PUBG മൊബൈലിന് അഡിക്റ്റ് ആയിട്ട് PUBG വാലയായിട്ട് നടക്കുന്നവരെ കുറിച്ചല്ല ഞാൻ ആൻഡ്രോയിഡ് ഗെയിമേഴ്സ് എന്ന് പറഞ്ഞത്. സോ ഞാൻ ഈ വീഡിയോ ഇതോടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി വേറെ ഒരു നല്ല വീഡിയോ മേ കാണുന്നത് വരെ ദിസ് ഇസ് സൈനിങ് ഔട്ട് വിച്ചു ഫ്രം ഗെയിമിംഗ് എക്സ്ട്രൻസ്. പീസ് ഔട്ട്.